C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഒരു നീരസവും മോള് രജനിയോട് കാണിക്കരുത്. എന്നെ വെറുക്കുന്നവള രജന, അതിന് വ്യക്തമായി കാരണമുണ്ട്. എന്ത് കാരണം? ഉടനെ കേൾക്കാലോ. ഇത്തിരിയോടെ ക്ഷമിച്ചാ മതി. എന്നിട്ട് നിങ്ങൾ മക്കൾ വിധി പറയണം. കുറച്ചു നേരം കൂടി കഴിയുമ്പോ ഈ വീടൊരു കോടതിയാവും. മോളുടെ അച്ഛൻ പറയുന്ന പോലെ ഇവിടെ ഞാനും മോളുടെ അച്ഛനും തമ്മിലെ വാദപ്രതിവാദം. അവിടെ കാഴ്ചക്കാരായി കേൾവിക്കാരായി നിങ്ങൾ മക്കൾ തന്നെയാ അന്തിമ വിധി നടത്തേണ്ടത്. അവൾ ജഗനോട് അവളുടെ ഭാഗത്തെ ന്യായം പറഞ്ഞപ്പോ ജഗൻ അവളോട് സിമ്പതി കാണിച്ചു. ഇപ്പൊ അമ്മയും അവള് പറയുന്ന കേട്ട് അവൾക്കൊപ്പം നിൽക്കുന്നു. എന്നുവെച്ചാ അവള് തെറ്റുകാരി അല്ലെന്ന് വേണം ഞങ്ങളൊക്കെ കരുതാൻ. തെറ്റും ശരിയൊക്കെ തീരുമാനിക്കേണ്ടത് ഇനി നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സാഹചര്യ എല്ലാവരെയും പലതിലേക്ക് നയിക്കുന്നത്. ജഗന്റെ കാര്യം തന്നെ എടുത്താൽ അയാളൊരു ഗുണ്ടയായതും അങ്ങനെയല്ലേ. ഒരു പെൺകുട്ടി എത്ര തരം താഴാമോ അത്രയും കൊള്ളരുതായ്മ ചെയ്തവളാ രചന. അതിന് തക്ക ന്യായം അവളുടെ ഭാഗത്തുണ്ടെങ്കിലോ? അവരിപ്പോ വരൂല്ലോ മോളെ. അതോടെ മോളുടെയും ദിയയുടെയൊക്കെ സംശയങ്ങൾ മാറിക്കിട്ടും. ഒന്നുറപ്പിച്ചോ, നിങ്ങൾ രണ്ട് മക്കളെയും ഞാൻ സ്നേഹിക്കുന്നതുപോലെ രജനിയും ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. നീ നിന്റെ ഭാര്യയെ കൊണ്ടുവരാതിരുന്നത് എന്തുകൊണ്ട് നന്നായി. ഇവിടെ നയനയുടെ ആവശ്യമില്ല. ആ കുട്ടി ഒന്ന് കേൾക്കാനും പാടില്ല. ഓ, എന്റെ മരുമോള് കേൾക്കാൻ പാടില്ലാത്തതായി എന്താണാവോ എഴുന്നള്ളിക്കാൻ പോണേ. നിങ്ങളെ കുറിച്ച് തന്നെയാ പറയാൻ പോകുന്നത്. അത് നയന കേൾക്കാതിരിക്കുന്നതാ നല്ലത്. വിസ്തരിക്കാൻ വിളിച്ചതാണോ? ഇവിടെയല്ല വിസ്താരം നടക്കാൻ പോകുന്നത്, അത് കോടതിയിൽ തന്നെയാ. വേണമെങ്കിൽ എനിക്ക് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താമായിരുന്നു. എന്നാ, നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ വീടൊരു കോടതിയാണെന്ന്. യഥാർത്ഥ കോടതിയിൽ നടക്കുന്നതിനേക്കാൾ വാദപ്രതിവാദങ്ങളാണ് വീടിനകത്ത് നടക്കുന്നതെന്ന്. എന്നാ, ഇത് അവസാനത്തെ വാദപ്രതിവാദമാണ്. എന്റെ രണ്ട് പെൺമക്കളും ഞാൻ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ ആകാംക്ഷയോടെ നിൽക്ക. അമ്മ വെറുതെ കാര്യങ്ങൾ വളച്ചൊടിക്കാതെ എന്താന്ന് വെച്ചാ പറയാൻ നോക്ക്. നിനക്ക് ധൃതിയുണ്ടെങ്കിലും കുറച്ച് സമയം നീ ഇവിടെ നിന്നേ പറ്റൂ. എന്നാ എനിക്ക് ധൃതിയുണ്ട്? എന്താന്ന് വെച്ചാ പെട്ടെന്ന് പറഞ്ഞു തൊലക്ക്. ഞാൻ ഹേമഞ്ചേരിയിൽ വില്ലേജ് ഓഫീസറായിരുന്ന സമയത്ത് അവിടെ ഒരു ശ്രീധരനും നളിനിയും എന്നെ കാണാൻ വന്നിരുന്നു. അവരുടെ വീട് നിൽക്കുന്നത് പുറമ്പോക്ക് ഭൂമിയിലായിരുന്നു. റോഡിന് വേണ്ടി ആ വീട് പൊളിക്കേണ്ട അവസ്ഥ വന്നു. അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് പറയാനായിരുന്നു അവര് വന്നത്. എന്നാ മറ്റു കെട്ടിടങ്ങൾ പൊളിച്ച കൂട്ടത്തിൽ ശ്രീധരന്റെയും നളിനിയുടെയും വീട് പൊളിക്കാതെ നിവൃത്തിയില്ലേ എന്ന അവസ്ഥ വന്നു. അവർക്കൊരു പെൺകുഞ്ഞുകൂടിയുണ്ട്, 6-7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. ഈ പറയുന്ന ശ്രീധരന് ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാളാ. അങ്ങനെ ആയാസപ്പെട്ട പണിയൊന്നും അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വീട് വിട്ടു പോവേണ്ടി വന്നാൽ ഒരു വാടക വീടെടുത്ത് താമസിക്കാൻ പ്രയാസമുള്ള അവസ്ഥയായിരുന്നു അവരുടേത്. ആ വീട് പൊളിക്കരുതെന്ന് പറയാനാ അന്ന് നളിനി നമ്മുടെ വീട്ടിൽ വന്നത്. അതിനുശേഷമുള്ള സംഭവങ്ങളാ എനിക്കറിയേണ്ടത്. ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതിനുശേഷമുള്ള സംഭവം എനിക്കെങ്ങനെ അറിയാനാ? ആരായി നളിനി? നളിനി ആരാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അവരെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. എന്താ പിന്നീട് നടന്നത് എനിക്കതാ അറിയേണ്ടത്. വെറുതെ എന്റെ സമയം മെനക്കെടുത്താൻ വേണ്ടിയിട്ടാ നിന്റെ അമ്മേനെ വിളിച്ചു വരുത്തിക്കണം. ഓടി രക്ഷപ്പെടാന്ന് വിചാരിക്കരുത്.
അതിന് ശ്രമിച്ചാൽ കോടതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വാദിക്കേണ്ടി വരും. അന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന സ്ത്രീയുടെ പേര് നിങ്ങൾക്കറിയാൻ വഴിയില്ല. എന്നാൽ അന്ന് നടന്ന സംഭവങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ എല്ലാം ഓർത്തെടുത്തേക്കും. ഞാനെന്തായാലും ആ ദിവസം വീട്ടിലില്ലായിരുന്നു. അപ്പൊ പിന്നെ അന്ന് അവിടെ എന്താ സംഭവിച്ചത് പറയട്ടെ. അവിടെ എന്താ നടന്നേന്ന്? എന്റെ ഭർത്താവിന്റെ സ്വഭാവം മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്കത് നിഷ്പ്രയാസം പറയാൻ കഴിയും. എന്നെ കണ്ട് കരഞ്ഞു കാലു പിടിക്കാനാ ആ സ്ത്രീ വന്നത്. പക്ഷേ അവിടെ വന്നപ്പോ കണ്ടത് നിങ്ങളെയാ. എന്നെ കൊണ്ട് കാര്യം സമ്മതിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ട് നിങ്ങൾ നളിനി എന്ന പാവ സ്ത്രീയെ എല്ലാ അർത്ഥത്തിലും കീഴ്പ്പെടുത്തി. ആ നളിനിയുടെ മകളെ ഇവള് രചന. മാമോളെ, എന്റെ മക്കളുടെ മുന്നിൽ വച്ച് ഇങ്ങനൊരു വിചാരണ നടന്നിട്ടില്ല. എന്നാൽ ഇന്നവർ പ്രായവും പക്വതയും എത്തിയ കുട്ടികളാ. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലാവും. അതുകൊണ്ട് അവരുടെ മുന്നിൽ വച്ച് നടന്നത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അന്നൊരു സ്ത്രീക്ക് വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് വീട്ടിലെത്തിയ മോളുടെ അമ്മ പിന്നെന്താ മോളെ ചെയ്തത്? എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. ഞാനും അച്ഛനും വിചാരിച്ചത് മാഡത്തെ കാണാൻ വന്നിട്ട് കാര്യം നടന്നില്ല എന്നാ. അല്ലാതെ അമ്മ അന്ന് അവിടെ നടന്നുവെന്നും പറഞ്ഞില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.